നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മുഹമ്മദ് ഷാഫിയുടെ പുതിയ വീഡിയോ പുറത്ത. വീഡിയോ സന്ദേശം അജ്ഞാത കേന്ദ്രത്തിൽ നിന്നും സ്വർണ കവർച്ചയുടെ സൂത്രധാരൻ തന്റെ സഹോദരൻ നൌഫലെന്ന ഷാഫി. എല്ലാം ചെയ്യിച്ചത് നൌഫലെന്നും ഷാഫിയുടെ ആരോപണം. ഏലത്തൂർ ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയുമായി തെളിവെടുപ്പ്. അന്വേഷണ സംഘം ഷൊർണൂരിലെ പെട്രോൾ പമ്പിലെത്തി തെളിവെടുത്തു. ഷാരൂഖ് സെയ്ഫിയുടെ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി. ക്രൈസ്തവ സഭയെ അടുപ്പിക്കാനുള്ള ബി ജെ പി നീക്കത്തിൽ കോൺഗ്രസിൽ ആശങ്ക. വിഷയം ഗൗരവത്തോടെ കാണണമെന്ന എഐ ഗ്രൂപ്പുകൾ. വേഷം മാറി വന്നവരെ തിരിച്ചറിയാൻ ക്രൈസ്തവർക്ക് കഴിയുമെന്ന ചെന്നിത്തല. രാഷ്ട്രീയകാര്യ സമിതി വിളിക്കണമെന്നാവശ്യപ്പെട്ട് നേതൃത്വത്തിന് കെ സി ജോസഫിന്റെ കത്ത്. കാത്തിരിപ്പിന് വിരാമം വിട്ട വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിൽ. ട്രെയിനിന് പാലക്കാടും കൊച്ചിയിലും തിരുവനന്തപുരത്തും വൻ വരവേൽപ്പ്. ഈ മാസം 25-ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. രാജസ്ഥാൻ കോൺഗ്രസിലെ തർക്കത്തിൽ പ്രതിസന്ധിയിലായി കോൺഗ്രസ് നേതൃത്വം. സച്ചിൻ പൈലറ്റിനെതിരെ കടുത്ത നടപടിക്ക് സാധ്യതയില്ല. ശാസനയിൽ ഒതുക്കിയേക്കും. സച്ചിനെതിരെ കടുത്ത നടപടി വേണമെന്ന നിലപാടിലുറച്ച ഗെലോട്ട്.